Today, I intend my prayers of suffrage to be united with this prayer of the Lord, which is priestly par excellence. Christ substantiated his supplication to the Father with the gift of himself on the cross. Thus, I will offer my prayers in union with the Eucharistic sacrifice, which is a real and actual representation of that unique and saving self-emptying. With my profound respect, I remain yours cordially in risen Jesus Christ, John Baptista Di Carto, Apostolic Nuncio of India, New Delhi, 5th May 2020. അഭിവന്യ മാർ മാത്യു ആനകുഴിക്കാടിൽ പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ചുള്ള വിശുദ്ധ ബലി ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ ബലിയിൽ ഏറ്റവും ഭക്തിയോടെ പങ്കുചേരാം. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ കോവിഡ് കാല നിയന്ത്രണത്തിന് വിധേയരായി വെറും 20 പേർ ഈ ദൈവാലയത്തിലും അനേകായിരങ്ങൾ അകലങ്ങളിലും ഇരുന്ന് സംബന്ധിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ തികഞ്ഞ വിശ്വാസത്തോടും കാലം ചെയ്ത പിതാവിനോടുള്ള ബഹുമാന ആദരവുകളോടും കൂടി നമുക്ക് പങ്കുചേരാം. തികഞ്ഞ ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. ഒരു വൈദികൻ എന്ന നിലയിലും മെത്രാൻ എന്ന നിലയിലും ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം അഭിവന്യ പിതാവ് തികഞ്ഞ ആത്മാർത്ഥതയോടെ നിർവഹിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവം തനിക്ക് നൽകിയ കഴിവുകളെല്ലാം അതിനായി വിനിയോഗിച്ചു. ഇന്ന് കുർബാന മധ്യേയുള്ള സുവിശേഷത്തിൽ താലന്തുകളുടെ ഉപമയെക്കുറിച്ചുള്ള ഭാഗം നാം കേൾക്കും. പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരത്തിൻ്റെ ശക്തിയും മനസ്സിൻ്റെ കഴിവുകളും വിശുദ്ധ കൂദാശകളിലൂടെ വിശിഷ്യ പൗരോഹിത്യത്തിലൂടെയും മെത്രാൻ പട്ടത്തിലൂടെയും ലഭിച്ച വരങ്ങളും ദാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു ദൈവം അദ്ദേഹത്തിന് നൽകിയ താലന്തുകൾ.
ഈ താലന്തുകളെല്ലാം പിതാവ് വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി. ആനിക്കോഴിക്കാട്ടിൽ പിതാവ് അജഗണങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച ഒരു അജപാലകനായിരുന്നു. അദ്ദേഹം സ്വന്തം ജനങ്ങളെ സ്നേഹിച്ചു, ജനങ്ങൾ അദ്ദേഹത്തെയും. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന അർത്ഥത്തിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ജനങ്ങൾക്ക് വേണ്ടി ഒരു മെത്രാനും ജനങ്ങളോടൊപ്പം നല്ല ഒരു ക്രിസ്തീയ വിശ്വാസിയും ആയിരുന്നു. മലയോര ജനതയുടെ നൊമ്പരങ്ങൾ അറിഞ്ഞവനാണ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിൽ അശ്രാന്തം അധ്വാനിച്ചു. ഭരണാധികാരികളുടെ മുമ്പിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുകയും ജനകീയ മുന്നേറ്റങ്ങൾ നയിക്കുകയും ചെയ്തു. പൊതുജനവും ഭരണാധികാരികളും മലയോര ജനതയുടെ ജീവൽ പ്രശ്നങ്ങളിൽ അവരെ കൈവിടുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി അവർക്കു വേണ്ടി നിലകൊള്ളുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തുവെന്നത് ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. ഈ വിധം ജനജീവിതത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് വരികിലും ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. കർഷക കുടുംബങ്ങളുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ആവശ്യമായ കുടുംബഭദ്രത അദ്ദേഹം എപ്പോഴും ലക്ഷ്യം വെച്ചിരുന്നു. ജീവൻ്റെ സംരക്ഷണം, മക്കൾക്ക് ജന്മം നൽകുന്നതിൽ മാതാപിതാക്കൾക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വ ബോധം, കുടുംബസമാധാനം നശിപ്പിക്കുന്ന മദ്യപാനത്തിനെതിരെയുള്ള നിലപാട്, സംഘടിത മുന്നേറ്റങ്ങളുടെ ആവശ്യം, ഇവയെല്ലാം പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷമായ ഊന്നലുകളായിരുന്നു. ഇടുക്കി രൂപതാധ്യക്ഷൻ്റെ ഉത്തരവാദിത്വങ്ങൾക്കു പുറമെ KCBC കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് കേരളയുടെയും സിറോ മലബാർ സഭാ സിനഡിൻ്റെയും തലത്തിൽ അദ്ദേഹം വഹിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അഭിവന്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ആമുഖ പ്രഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞുവല്ലോ. പിതാവിൻ്റെ നിര്യാണത്തിലുള്ള സിറോ മലബാർ സഭയുടെയും KCBCയുടെയും പേരിൽ അനുശോചനം ഇടുക്കി രൂപതയോടും പ്രത്യേകിച്ച് അഭിമന്യു ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനോടും വൈദിക സമർപ്പിത അൽമായ ശുശ്രൂഷകരോടും, വൈദിക സമർപ്പിത ദൈവവിളികളാൽ സമ്പന്നമായ ആനിക്കുഴിക്കാട്ടിൽ കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹപൂർവം അറിയിച്ചു കൊള്ളുകയാണ്. അഭിമന്യു പിതാവിനെക്കുറിച്ചുള്ള ദീപ്ത സ്മരണ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും അദ്ദേഹം വഴി സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ വിശുദ്ധ കുർബാനയെ അർപ്പിക്കാം. വിശുദ്ധ കുർബാന മധ്യേ അഭിമന്യ മാത്യു അറക്കൽ പിതാവ് നടത്തുന്ന തിരുവചന പ്രഘോഷണ വേളയിൽ കൂടുതലായും പിതാവിൻ്റെ ശുശ്രൂഷയെ നമുക്ക് ധ്യാന വിഷയമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം
ഉത്തമമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണ ചീടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു പരാക്രമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗതരെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിത ശ്രേഷ്ഠന് പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ വിശ്വാസം പാലിച്ചുകൊണ്ട് തൻ്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദരനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാഥ ആരാരേ ലോകത്തിൽ രക്ഷനേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന
കാവൽക്കാരെന്ന പോ സകലേ സാമിന്നെ ഞാൻ കാത്തിരിപ്പോ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകണമേ പാപനും പുത്രനും ൂഹായ്ക്കുമാതരാ കീർത്തന ഗീതികൾ എന്നേരവും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനന്തവും അഗ്രാഹ്യവുമായ അങ്ങയുടെ കരുണത്തെയോർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മൗദേനൻ ആവുല ഈസോ മിസിഹ സബഹീനൻ ആദത്തോ നഗുമാനാദു പാഗരാ വാത്തോ ദുകൊല്ല ശബഹീന ആദത്തു മനഹമാനാദു ബഗറായി വാത്തു സബഗീലം ആദത്തു നഗുമാനാദു പാഗരാ വാത്തു പാറുക്കഥാവാദുനൗ സാസൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ. അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഉശാബേ കൊള്ളിയമ്മാ
ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേയ്ക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവേ ആശീർവദിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോടുകൂടെ ചേരുകയായി. ഹിത്യനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രേക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലയയെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുകയും മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. നാഥ നിന്റെ അരൂപിയെ നീ ഞങ്ങളിലെന്നും അയക്കണമേ. മൃദുരിൽ കരുണ പൊഴിക്കണമേ. നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം. നാഥ നീ കനിയോ തന്മഹിമാവല്ലോ വാനിലും മൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. നാഥ നിന്റെ അരൂപിയ നീ ഞങ്ങളിലെന്നും അയക്കണമേ.
മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേ ഗണമേ, പ്രാർത്ഥിക്കാം നാഥ നീ കനിയൂ. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. നാഥ നിന്റെ അരൂപിയ നീ ഞങ്ങളിലെന്നു മയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേ ഗണമേ, പ്രാർത്ഥിക്കാം നാഥ നീ കനിയോ. നിത്യപിതാവിനും സുതനും രൂഹായിക്കും സ്തുതിയുണ്ടാകട്ടെ. നാഥ നിന്റെ അരൂപിയ നീ ഞങ്ങളിലെന്നു മയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേ ഗണമേ, പ്രാർത്ഥിക്കാം നാഥ നീ കനിയോ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. നാഥ നിന്റെ അരൂപിയ നീ ഞങ്ങളിലെന്നു മയക്കണമേ, മൃതരിൽ കരുണ പൊഴിക്കണമേ, നിത്യവിമോചനമേ ഗണമേ, പ്രാർത്ഥിക്കാം നാഥ നീ കനിയൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. നിന്നെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗമികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്വർഗീയ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും.
നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയ്ക്കും മർത്യമായത് അമൃതതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമ്മുടെ കർത്താവ് സ്വാമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ സിഹായ്ക്ക് സ്തുതി. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനിൻ്റെ പണം മറച്ചുവെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ സമയത്ത് അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് സുവിശേഷ ഗ്രന്ഥം അഭിവന്യ ആനക്കുഴിക്കാട്ടിൽ പിതാവിനെ മുത്തിക്കുന്നു. അഭിവന്യ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ സഹപാഠിയും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷനുമായ അഭിവന്യ മാർ മാത്യു അറയ്ക്കൽ പിതാവ് ഇപ്പോൾ സുവിശേഷ സന്ദേശം നൽകുന്നു. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ
ആർച്ച് പത്തിനകർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ഇടുക്കിയുടെ പ്രിയമുള്ള രൂപതാധ്യക്ഷൻ അഭിനന്ദ ജോൺ നെല്ലിക്കുന്നേല പിതാവേ, അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവേ, അഭിവന്യ ജോർജ് മടത്തിക്കണ്ടത്ത് പിതാവേ, നമ്മുടെ പ്രിയമുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി മന്ത്രി പ്രിയമുള്ള മണിയാശാൻ, മുൻമന്ത്രി ശ്രീ പി ജെ ജോസഫ്, പ്രിയമുള്ള എം എൽ എമാരെ, ജനറാളച്ചന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ പ്രിയമുള്ള മാത്യു ആനിക്കുഴിക്കാടിൽ പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ, സിസ്റ്റർ ആനി എഫ് എം എ, തസ്യ മാത്യു കുട്ടിച്ചൻ, എം ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, എം ഫാദർ മൈക്കിൾ ആനിക്കുഴിക്കാട്ടിൽ, സിസ്റ്റർ ആലീസ് ആനിക്കുഴിക്കാട്ടിൽ, റവറൻ ഫാദർ ജോസ് ആനിക്കുഴിക്കാട്ടിൽ എസ് ഡി ബി, ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ ലിസമ്മ, മറ്റ് കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ, പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 34:10-12 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, കർത്താവിനോട് മുഖാമുഖം സംസാരിച്ച് ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കുമെതിരെ പ്രവർത്തിച്ച അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ച മഹത്വവും ഭയാനകവുമായ പ്രവൃത്തികളിലും മോശയെപ്പോലെ അതുല്യനായിരുന്നു ഇടുക്കി രൂപതയുടെ ശില്പിയും പിതാവുമായ മലയോര കർഷകരുടെ വിമോചനത്തിൻ്റെ ശബ്ദമായ അതിവന്യ മാർ മാത്യു ആനിക്കുട്ടിക്കാടിൽ പിതാവ്. അഭിയുടെ പിതാവ് ബലിവേദിയോടും ദേവാലയത്തോടും ദൈവജനത്തോടും യാത്ര പറയുന്ന ദുഃഖസാന്ദ്രമായ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഉദ്ധതനായ മിശിഹായിൽ പ്രിയമുള്ളവരെ പ്രത്യാശ അർപ്പിക്കാം. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നത്, കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് സ്വർഗത്തിൽ നടക്കണമെന്നാണ്. സ്വർഗത്തിൽ ഹൃദയം ഉറപ്പിച്ച ശേഷം ഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ജാതി മതഭേദമന്യ ജനഹൃദയങ്ങളിൽ പ്രത്യാശയുടെ നാമ്പുകൾ വിരയിച്ച പുരോഹിത ശ്രേഷ്ഠനാണ് നമ്മുടെ ഏറ്റവും പ്രിയമുള്ള ദിവംഗതനായ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. 1942 സെപ്റ്റംബർ 23 കടപ്പളാമത്തെ പരേതരായ ലൂക്ക എലിസബത്ത് ദമ്പതികളുടെ 15 മക്കളിൽ മൂന്നാമനായി ജനിച്ച അഭിയുടെ പിതാവ് കൂടല്ലൂരിലും കുഞ്ചിത്തണ്ണിയിലും ചിത്രപുരത്തും മുത്തോലിയിലുമായി തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1960 കോതമംഗലം മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. തുടർന്ന് വടവാതൂർ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി 1971 മാർച്ച് 15 അഭിനയമാർ മാത്യു പുത്രാം വഴി പിതാവിൽ നിന്നും ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ചു. ഞാനും അഭിനയ ആനിക്കുഴിക്കാട്ടിൽ പിതാവും തമ്മിലുള്ള ബന്ധം, ഞങ്ങൾ തത്വശാസ്ത്രം പഠിക്കുവാനായി 1962 വടവാതൂർ സെമിനാരിയിലെത്തിയ കാലം മുതലുള്ളതാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ സമർത്ഥനായിരുന്ന പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതി വളർന്ന ഈശോയുടെ ചിത്രം തന്നെയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുക. ഞങ്ങളുടെ ബാച്ചിൻ്റെ ബീഡിലും തുടർന്ന് ജനറൽ ബീഡിലുമായി വടവാതൂർ സെമിനാരിയുടെ പ്രാരംഭഘട്ടത്തിൽ എത്ര കാര്യക്ഷമതയോടും വിനയത്തോടും കൂടിയാണ് പിതാവ് ഞങ്ങളെ നയിച്ചത് എന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. വൈദികനായ ശേഷവും തുടർന്നും അയൽരൂപതകളിലെ മെത്രാന്മാർ എന്ന നിലയിലും ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിനയ ആനിക്കുഴിക്കാടിൽ പിതാവിൻ്റെ ശുശ്രൂഷാരംഗങ്ങൾ നമുക്കേവർക്കും അറിവുള്ളതാണല്ലോ. പിതാവിൻ്റെ സുത്രഹമായ ശുശ്രൂഷകളെ മുഴുവൻ വ്യാഖ്യാനിക്കാനുള്ള സൂത്രവാക്യവുമായി ഞാൻ കാണുന്നത്
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു. ഇതോടൊപ്പം തുടർന്നുള്ള വചനവും കൂട്ടി വായിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന സുവിശേഷം 10:15. ഈ വചനങ്ങളിൽ ഈശോ ചൂണ്ടിക്കാണിക്കുന്ന കാവൽക്കാരനായ നല്ല ഇടയൻ്റെ അർത്ഥതലങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന നല്ല ഇടയനായിരുന്നു അതിവന്ദ്യനായ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനത്തെ അറിഞ്ഞ, ശരിക്കും അറിഞ്ഞ ഇടയനാണ് അദ്ദേഹം. അവരെ ഹൃദയം തുറന്ന് സ്നേഹിച്ച ഇടയനാണ് അദ്ദേഹം. താനും ദൈവജനത്തിൽ ഉൾപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിഞ്ഞ വിനയാന്യതനായ ഇടയനാണ് നമ്മുടെ പ്രിയങ്കരനായ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. റംശ നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് അജഗണത്തിൻ്റെ ഭക്തനായി, അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കുവാൻ തൊഴുത്തുമുറ്റത്ത് ഉറങ്ങാതെ വസിച്ച, വിട്ടുവീഴ്ചകളില്ലാത്ത കാവൽക്കാരനായിരുന്നു പ്രിയമുള്ള ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. തൻ്റെ ശ്ലൈകീയ ശുശ്രൂഷയുടെ അധികാരമോ ആധിപത്യമോ പദവിയോ അല്ലെന്നും, മറിച്ച് ദൈവജനത്തെ പരിചാരകനെ പോലെ ശുശ്രൂഷിക്കുവാനുള്ള ദൗത്യമാണ് തന്നെ ഏൽപ്പിച്ചത് എന്ന ബോധ്യമുണ്ടായിരുന്ന വലിയ ഒരു ദൈവദാസനായിരുന്നു അഭിനി ആനിക്കുഴിക്കാട്ടു പിതാവ്. പച്ചയായ മനുഷ്യൻ എന്നാണല്ലോ അഭിനി ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ പൊതുവെ ആളുകൾ വിശേഷിപ്പിക്കുക. ആ വിശേഷണത്തിൻ്റെ അർത്ഥം ഞാൻ കാണുന്നത് യോഹന്നാന സുവിശേഷം 19:5 മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിപ്പിച്ച് ഈശോയെ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം പീലാത്തോസ് പറഞ്ഞു, എച്ചേ ഹോമോ, ഇതാ മനുഷ്യൻ. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ പച്ചയായ മനുഷ്യൻ. മെത്രാൻ്റെ ശ്ലൈകീയ വസ്ത്രങ്ങൾ ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ ഈശോയുടെ മുൾക്കിരീടത്തോടും ചുവന്ന മേലങ്കയോടുമാണ് അനുരൂപപ്പെടുത്തിയത്. പിതാ ഇപ്രകാരം എഴുതി വച്ചു, ജീവിതത്തിലെ പരീക്ഷകൾ കുരിശിൻ്റെ രഹസ്യം മനസ്സിലാക്കുവാനും സഹനങ്ങളിൽ പങ്കുചേരുവാനുമാണ് നമ്മളെ സഹായിക്കുന്നത്. സഹിനാഥം രൂപതയുടെ രൂപതാ ബുള്ളറ്റിൻ 2012 പിതാവ് എഴുതിയതാണത്. പ്രശസ്ത പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനായ മോൾട്ട്മാൻ, നാം ചെയ്യുന്ന ശുശ്രൂഷകൾ ക്രൈസ്തവമാണോ എന്നറിയാൻ ഒരു മാർഗരേഖ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്, വെദർ ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ദി ഫേസ് ഓഫ് ദി ക്രൂസിഫൈഡ് ജീസസ്, കുരിശിതനായ മിശിഹായുടെ മുമ്പിൽ നിൽക്കുവാൻ പര്യാപ്തമായതുമാത്രം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്ത മനുഷ്യ സ്നേഹിയാണ് നമ്മുടെ പ്രിയമുള്ള ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. മിശിഹായി നോക്കി ജീവിക്കുന്നവർ വാഴ്ത്തപ്പെട്ടവർ എന്നാണല്ലോ സഭാപിതാവായ ഒറിജിൻ നമ്മളെ പഠിപ്പിക്കുക. പിതാവിൻ്റെ വേർപാടിൽ അർപ്പിച്ച ഒരു അനുസ്മരണാ സന്ദേശം ഞാൻ പത്രത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. അതിതാണ്, തൻ്റെ വാക്കുകളെ പാണ്ഡിത്യത്തിൻ്റെയോ വേഷഭൂഷാദികളുടെയോ വിസ്താരഭയത്തിൻ്റെയോ തൊങ്ങലുകൾ കൊണ്ട് പോളിഷ് ചെയ്ത് ശ്രാവി സുന്ദരമാക്കി മാറ്റാതെ തൻ്റെ ബോധ്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ജനത്തിനു വേണ്ടിയും ശബ്ദിച്ച ഒരു പച്ചയായ മനുഷ്യനാണ് ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. പിറന്ന നാടും വന്ന വഴികളും വിയർപ്പിൻ്റെ ഗന്ധവും കണ്ണുനീരിൻ്റെ നിസ്സഹായതയും ഒരിക്കലും മറന്നിട്ടില്ലാത്ത മണ്ണിൻ്റെ ഒരു മകൻ, ദരിദ്രരോടും പീഡിതരോടും ചൂഷണവിധേയരോടും പക്ഷം ചേർന്നുള്ള സാമൂഹിക സേവനത്തിലൂടെ തിരുസഭയ്ക്ക് അവരോടുള്ള മുൻഗണനാത്മക സ്നേഹം അഭിനന്ദ പിതാവ് വെളിപ്പെടുത്തി. നിസ്സഹായരോടും പാവങ്ങളോടുമൊപ്പം സഭയുണ്ടെന്ന് അഭിനന്ദ ആനിക്കുഴിക്കാട്ടിൽ പിതാവിലൂടെ ജനലക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു. പണവും പ്രതാപവും സ്വാധീനമില്ലാത്തവരുടെ സ്വരമായിരുന്നു പിതാവ്. ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഇപ്രകാരം
സഹിനാഥം മേലക്കത്തിൽ എഴുതി ദളിതർ ഗിരിവർഗക്കാർ സാമ്പത്തിക ശേഷിയുള്ളവർ കുടിയേറ്റക്കാർ പെൺശിശുക്കൾ പഠിക്കാൻ മോശമായവർ ഭിന്നശേഷിയുള്ളവർ എന്നിവരെയും മാസസ്ഥാന പ്രംശം സംഭവിച്ചവരെയും മാനസികമായും ശാരീരികമായും വൈകല്യം സംഭവിച്ചവരെയും നമ്മൾ കൂടുതലായി കരുതണം. സഹിനാഥം രൂപതാ ബുള്ളറ്റിൻ 2006 മേലക്കത്തിൽ പിതാവ് എഴുതി. തൻ്റെ ജനത്തെ കരുതലോടെ കാത്തു സൂക്ഷിച്ച ഇടയനാണ് പിതാവ്. മലയോര കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ പിതാവിൻ്റെ കരുണാർദ്ര ഹൃദയം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പേരും പറഞ്ഞ് മലയോര മേഖലയിലുള്ള കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ മറനീക്കി വരുന്നത് കണ്ടപ്പോൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നിപ്പിച്ച് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ബഹുജന മുന്നേറ്റമായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കുവാൻ അഭിന്ന പിതാവ് മുന്നോട്ടിറങ്ങി. പ്രിയമുള്ളവരെ, മലയോര കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങളെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്ന അഭിവിനി ആനക്കുഴിക്കാട്ടിൽ പിതാവ് ഇപ്രകാരം എഴുതി. ജനിച്ചു വളർന്ന മണ്ണിൽ തലമുറകളായി കൈമാറി ലഭിച്ച കൃഷിഭൂമിയിൽ പ്രവാസികളും അഗതികളുമായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിൻ്റെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരവർഗത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാൻ നമ്മൾ മുന്നോട്ടിറങ്ങണം. മലയോര കർഷകനെ കയ്യേറ്റക്കാരും മരംകൊള്ളക്കാരുമായി ആക്ഷേപിക്കുന്ന കപട ബുദ്ധിജീവികളും പുരോഗമനവാദികളും ഈ ജനസമൂഹത്തിൻ്റെ കുടിയേറ്റ ചരിത്രവും കഷ്ടപ്പാടും മനസ്സിലാക്കണം. സഹിനാഥൻ സഹിയനാഥം 1 ഒക്ടോബർ പിതാവ് വളരെ ശക്തമായി എഴുതി. സ്നാവയോഹന്നാനെ പോലെ തൻ്റെ ജനത്തിൻ്റെ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച പ്രവാചക ശബ്ദമായിരുന്നു പ്രിയമുള്ളവരെ ആനക്കുഴിക്കാട്ടിൽ പിതാവിൻ്റേത്. ആത്മാർത്ഥതയോടും ബോധ്യത്തോടും കൂടി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. പിതാവ് ഇപ്രകാരം എഴുതി. എല്ലാ തിന്മകളെയും ചെറുക്കുന്ന പ്രവാചക ശബ്ദമായിരുന്നു ഈശോ. താൻ പഠിപ്പിച്ച സത്യങ്ങൾക്ക് കുരിശുമരണത്തിലൂടെ അവിടുന്ന് സാക്ഷ്യം നൽകി. ജൂൺ മാസത്തെ സഹിനാഥം 2017 അഭിന്ന പിതാവ് അടിവരയിട്ട് എഴുതി ചേർത്തു. നീ എൻ്റെ അജഗണങ്ങളെ മേയ്ക്കുക എന്ന ഈശോയുടെ പത്രോസിനോടുള്ള ആഹ്വാനം എല്ലാ അർത്ഥത്തിലും ജീവിച്ച നീതിമാന്മാരായ ദൈവശുശ്രൂഷകരുടെ നിരയിൽ അഭിനി ആനക്കുഴിക്കാട്ടിൽ പിതാവ് എണ്ണപ്പെടും. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിലും മലയോര കർഷകരുടെ പട്ടയ വിഷയത്തിലും ഏലമല പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനും ശക്തമായ നിലപാടുകളാണ് അഭിനി പിതാവ് സ്വീകരിച്ചത്. പിതാവിനോടൊപ്പം പിതാവിനോട് കൂടെ രംഗത്തിറങ്ങുവാൻ എനിക്കും കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കോതമംഗലം രൂപത വിഭജിച്ച് 2003 മാർച്ച് 2 ഇടുക്കി രൂപത സ്ഥാപിതമായപ്പോൾ പ്രഥമപുത്രനായി അഭിഷിക്തനായ അഭിനി ആനക്കുഴിക്കാട്ടിൽ പിതാവ് സമാനതകളില്ലാതെയാണ് ഈ രൂപതയെ നട്ടു വളർത്തിയത്. ഇടുക്കി രൂപതയുടെ പിതാവും ശില്പിയും അഭിവന്യ ആനക്കുഴിക്കാട്ടിൽ പിതാവാണ് എന്നുള്ളത് സംശയരഹിതമായ വസ്തുതയാണ്. ഞാൻ അവർക്കൊരു ഇടയനെ നിയമിക്കും. അവനവരെ മേയ്ക്കും. അവനവരെ തീറ്റിപ്പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. എസ്കേലിന്റെ പ്രവചനം 34:43 തിരുവചനമാണത്. ഈ തിരുവചനം യഥാർത്ഥത്തിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായി തീർന്നത് അഭിയുന്നിയ ആനക്കുഴിക്കാട്ടിൽ പിതാവിലൂടെയാണ്. ദൈവശാസ്ത്രത്തിലെ ഡോക്ടറേറ്റ് ബിരുദധാരിയും ദൈവശാസ്ത്ര അധ്യാപകനുമായിരുന്ന പിതാവ് ആഴമേറിയ സഭാദർശത്തിലൂടെയാണ് ഈ രൂപതയ്ക്ക് ഊടും പാവും നൽകുന്നത് എന്ന സത്യം വളരെ പ്രസക്തമാണ്. പിതാവ് ഇപ്രകാരം ദൈവജനത്തെ പഠിപ്പിച്ചു. പശുത്രീത്വത്തിൻ്റെ കൂട്ടായ്മയുടെ മാതൃകയിൽ ഭൂമിയിൽ മനുഷ്യവർഗമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം
അതിനായി രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ കുടുംബമാണ് സഭ. സഹിനാഥം ബുള്ളറ്റിനിൽ 2016 ഓഗസ്റ്റിൽ പിതാവ് എഴുതി. എത്ര മനോഹരമായ സഭാദർശനമാണ് പിതാവ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കുടുംബമായാണ് അഭിനന്ദ പിതാവ് ഇടുക്കി രൂപതയെ വളർത്തി യൗവനയുക്തിയാക്കിയിരിക്കുന്നത്. അഭിനന്ദ പിതാവിൻ്റെ അഗാധമായ സഭാദർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നടത്തിയ അജപാലന പ്രവർത്തനങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 19 പുതിയ ഇടവകളും 21 മിഷൻ സ്റ്റേഷനുകളും സ്ഥാപിച്ച് പിതാവ് 25 ദേവാലയങ്ങളും 27 വൈദിക മന്ദിരങ്ങളും നിർമ്മിച്ച് ഈ രൂപതയെ വളർത്തി. അഗതികൾക്കും അശരണർക്കും മിഷിയായുടെ കാരുണ്യം പകർന്നു നൽകുന്ന വിവിധ ഭവനങ്ങളും പദ്ധതികളും പിതാവ് കരുതിക്കൂട്ടി ചെയ്തു. ക്രിസ്തുജ്യോതി അജപാലന കേന്ദ്രവും ആത്മജ്യോതി പാസ്റ്റർ സെൻ്റർ നവീകരണവും മാറപ്രായ മൈനർ സെമിനാരിയും വിയാനി പ്രീസ്റ്റ് ഹോമും ഹൈ റേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലും നിലനിൽക്കുന്ന സംഭാവനകൾ പിതാവ് നൽകിയിട്ടുണ്ട്. പിതാവിന് അന്ത്യവിശ്രമം നൽകുന്ന നമ്മുടെ സഭയുടെ പാരമ്പര്യവും വിശ്വാസരീതിയും പൂർണ്ണമായി ഉൾക്കൊണ്ട് നിർമ്മിച്ച മനോഹരമായി കത്തീഡ്രൽ ദേവാലയം അഭിനന്ദ ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ഉൾക്കാഴ്ചയുടെയും അക്ഷീണ പ്രയത്നത്തിൻ്റെയും ചരിത്ര സ്മാരകമാണ്. വൈദികരെയും സമർപ്പിതരെയും സ്നേഹിച്ച പിതാവ് വൈദികരാലും സമർപ്പിതരാലും രൂപതയെ സമ്പന്നമാക്കിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മിൽ നിന്നും വേർപിരിയുക. സഭയെ ദൈവത്തിൻ്റെ കുടുംബമായി കണ്ട അഭിനന്ദ ആനിക്കുഴിക്കാട്ട് പിതാവിൻ്റെ അജപാലന ശൈലിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കുടുംബ നവീകരണമായിരുന്നു. എവിടെയെപ്പം സംസാരിച്ചാലും കുടുംബത്തെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാതെ പിതാവ് പ്രസംഗം അവസാനിപ്പിച്ചിരുന്നില്ല. ക്രൈസ്തവ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കൃത്യതയോടും വ്യക്തതയോടും കൂടി അവയെ അവതരിപ്പിക്കുകയും അതിനുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സിറോ മലബാർ സഭയുടെ ഫാമിലി കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ കാര്യക്ഷമമായ പല ഇടപെടലുകളും ഈ രംഗത്ത് പിതാവ് നടത്തിയിട്ടുണ്ട്. ദൈവവചനത്തിൽ നിന്നും സഭാപ്രബോധനത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ വ്യതിചലിക്കുന്നത് കുടുംബ ശിഥിലീകരണത്തിനും സമൂഹത്തിൻ്റെ തകർച്ചയ്ക്കും രാഷ്ട്രനിർമ്മിതിയിൽ ദിശാബോധം നഷ്ടപ്പെടുന്നതിനും ഇടയാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ കുടുംബങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങളുടെ ആവശ്യകത അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു. പിതാവ് ഇപ്രകാരം എഴുതി: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന വാചകം പരാജിതനായ ഈശോയുടെ വിലാപമല്ല, മറിച്ച് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അമ്മ മേരിയിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയ സങ്കീർത്തന ഭാഗമാണെന്ന് മക്കൾക്ക് പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കണം. സഹിനാഥൻ ജൂലൈ 2017 ലക്കത്തിൽ പിതാവ് അടിവരയിട്ട് എഴുതി. വിശുദ്ധനായ ഒരു വൈദികനുണ്ടാവുക എന്നത് ഏതൊരു കുടുംബത്തിൻ്റെയും ഇടവകയുടെയും ഏറ്റവും വലിയ ഭാഗ്യവും ദൈവാനുഗ്രഹവുമാണെന്ന് പിതാവ് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇടുക്കി രൂപതയുടെ പ്രഥമമെത്രാനായിരുന്ന അഭിനമാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഈ രൂപതയിലെ ഓരോ കുടുംബത്തിലെയും പിതൃ സാന്നിധ്യമായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ സുബിയാക്കോ വനനിരകളിലെ വനത്തിൽ പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആത്മീയ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ കൂടിയെന്ന് കരുതപ്പെടുന്ന മഹാനായ ഗ്രീഗർ മാർപ്പാപ്പ ഇപ്രകാരം എഴുതി: താഴ്വരയിലെ ആളുകൾ ശാന്തിയിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. കാരണം മലമുകളിൽ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അഭിനന്ദ ആനിക്കുട്ടിക്കപ്പെട്ട പിതാവിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇതുമാത്രമാണ്: താഴ്വരയിലെ ആളുകൾ ശാന്തിയിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. കാരണം മലമുകളിൽ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് എന്ന ദൈവിക മനുഷ്യൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കാവലായി കണ്ണിമ ചിമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മലയുടെ മുകളിൽ നമ്മുടെ പ്രിയമുള്ള പിതാവ് ഉണ്ടായിരുന്നു.
49 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അതിൽ 17 വർഷം പൗരോഹിത്യ ശുശ്രൂഷയുടെ പൂർണ്ണതയിൽ ദൈവജനത്തിന് ഈശോയെ തന്നെ നൽകി ദൈവഹിതപ്രകാരം ശുശ്രൂഷ ചെയ്ത അഭിയുന്നയ അനുകുഴിക്കാട്ടി പിതാവ് ദൈവപിതാവിൻ്റെ ഭവനത്തിൽ സുസ്മേരവതനായിരിക്കും. കർത്താവിൻ്റെ നാമം അനവരതം പ്രഘോഷിച്ച അങ്ങയുടെ നാമം സ്വർഗീയ ദൂതന്മാർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇടുക്കി രൂപതയുടെ പിതാവും ശില്പിയുമായ അങ്ങേ ഈ മലയോര കർഷക സമൂഹം മുഴുവനും അവരുടെ വിമോചകനായ മോശയായി ഹൃദയങ്ങളിൽ തങ്ക ലിപികളിൽ കുറിയിട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയമുള്ള ആനിക്കുഴിക്കാട് പിതാവ് പച്ചയായ മനുഷ്യനായിരുന്നു. പീലാത്തോസ് മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിപ്പിച്ച് ജനത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത മനുഷ്യൻ്റെ ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ പ്രതിരൂപമാണ് നമ്മുടെ പ്രിയമുള്ള മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. വാക്കിലും പ്രവൃത്തിയിലും മോശയെപ്പോലെ അതുല്യനായിരുന്നു പിതാവ്. പിതാവെ, അങ്ങയുടെ ഈ പ്രവാചക ശബ്ദം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിരുന്നു. പ്രിയപിതാവെ, അങ്ങേക്ക് അങ്ങയുടെ പ്രിയമുള്ള ഈ സഹപാഠിയുടെ സഹപ്രവർത്തകൻ്റെ യാത്രാമംഗളങ്ങൾ. അഭ്യുദ്ധാനിക്കുഴിക്കാടിൽ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായി ഇടുക്കി രൂപതയിലെ വിശ്വാസ സമൂഹത്തിനും പ്രത്യേകിച്ച് രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനും സഹോദരങ്ങളായ റവറൻ സിസ്റ്റർ ആനി എഫ് എം എ, ത്രിസ്യാമ മാത്യു കുട്ടിയച്ചൻ, റവൻ ഫാർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, റവൻ ഫാദർ മൈക്കിൾ ആനിക്കുഴിക്കാട്ടിൽ, റവൻ സിസ്റ്റർ ആലീസ് ആനിക്കുഴിക്കാട്ടിൽ, എസ് എച്ച് റവൻ ഫാദർ ജോസ് ആനിക്കുഴിക്കാട്ടിൽ, എസ് ഡി ബി റവൻ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, ലിസമ്മ എന്നിവർക്കും ഈ രൂപതയിലെ വൈദിക സമൂഹത്തിനും സമർപ്പിതർക്കും ബന്ധുമിത്രാദികൾക്കും പ്രത്യേകിച്ച് ആദ്യം തൊട്ടിവിടെ സന്നിഹിതനായിരിക്കുന്ന മണിയാശാനും പി ജെ ജോസഫിനും എം എൽ എ മാർക്കും ഹൃദയംഗമായിട്ടുള്ള അനുശോചനം അർപ്പിക്കുന്നു. ഞാൻ ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ പിതാവ് പിണറായി വിജയൻ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അനുശോചനം അറിയിക്കണം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ മോഹൻപുരം മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസയും പ്രാർത്ഥനയും കൊടുക്കണം. വളരെയേറെ കാൽപ്പിഴിവോടു കൂടിയമാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും നമ്മുടെ മഹീന്ദ പിതാവിനെ കാണുക. മുഖനോട്ടമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ, നന്മ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ മധ്യയെ കടന്നുപോയ വലിയൊരു വ്യക്തി. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ പിതാവിനെ യാത്രയാക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോട് ഭക്തിയോടും കൂടെ നിന്ന് ഈ വൈദിക ശ്രേഷ്ഠന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. രക്ഷാകരമായ കുരിശുമരണത്താൽ മനുഷ്യവർഗ ദേവന്റെ അടുത്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ബലിയർപ്പിക്കുകയും അവയാൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ വൈദിക ശ്രേഷ്ഠന്റെ ആത്മാവിന് നിത്യാനന്ദം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് അങ്ങേ അനുഗമിച്ച ഈ വൈദിക ശ്രേഷ്ഠനെ അനന്തമായ സ്വർഗത്തിൽ അങ്ങയുടെ നിത്യസഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ കുരിശും മുഖിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരികയും വൈദിക ജീവിതത്തിന്റെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ വൈദിക ശ്രേഷ്ഠന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരെ സഹായിക്കുകയും രോഗികളെ ആശ്വസിപ്പിക്കുകയും പരദേശികളെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട്
പരസ്നേഹത്തിൻ്റെ കൽപ്പന പ്രായോഗികമാക്കിയ ഈ വൈദിക ശ്രേഷ്ഠനെ അങ്ങ് ലോകാരംഭമുത സജ്ജമാക്കി വച്ചിരിക്കുന്ന നിത്യാനന്ദത്തിന് അവകാശിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരേതനായ വൈദിക ശ്രേഷ്ഠനിൽ നിന്ന് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുകയും ഇദ്ദേഹത്തിന്റെ സേവന ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവർ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കാരണിപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കന്യകമാരെ പോലെ വിളക്കുകൊളുത്തി കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിന്റെ മനോഹാരിത കാണുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വെച്ച് ദിവ്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രീതിപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ നാവ് സ്വർഗത്തിൽ വെച്ച് നിത്യകീർത്തനങ്ങൾ പാടി അങ്ങയെ പ്രകീർത്തിക്കുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇദ്ദേഹത്തിന് വന്നു പോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും കാരണിപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യിശുഹായുടെ സഭ മുഴുവന്റെയും തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോൺ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അഭേദ്യമായ അങ്ങേ കൽപ്പനയനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന അഭിമന്യമാർ മാത്യുവാനി കുഴിക്കാട്ടിൽ പിതാവിനെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഖികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുരം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ് സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. അങ്ങയുടെ പ്രീതിക്ക് പാത്രീഭൂതനായവൻ ഭാഗ്യവാൻ, പ്രതിഫലമേകീടാൻ നീതിവിധിക്കായി നീ ആഗതനാകുമ്പോ, നന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ, നിണഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാനീ നിത്യം വിധിയാളൻ, വാക്കോ പ്രസംഗമോ ഇല്ല, പ്രതിഫലമേകീടാൻ നീതിവിധിക്കായി നീ ആഗതനാകുമ്പോ, നന്മകളൊപ്പം
ഒപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിണഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ നാഥാനീ നിത്യം വിധിയാളൻ. സ്വാദേനു മധുപോലാത്മജനം ദിവ്യ റൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യൗസെപ്പിനെയും സാദരമൂർത്തിയിടാം ഭാവനം ഈ ബലിയിൽ. ആദിയിലേപ്പോ എന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിടട്ടെ ആമേന ആമേൻ. മാർത്തോ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാ. നമ്മുടെ കൂടെ ഭഗവാനാ കർത്താവെന്നും ും രാജാവ ദൈവം നമ്മോത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചുരിയുവിനം നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്തപവുമാത്വത്തെ മോദാ നിത്യം സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
അന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും എല്ലാ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുകയും മരിച്ചവരുടെ ഉയിർപ്പിൽ അവരെ മുടിച്ചുടിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും മർച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും മരണമൂലം ഈ ലോകം വിട്ടു നിന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രികസ്മാർ, മെത്രാമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റു ജീവിതന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും, പ്രത്യേകിച്ച് അഭിമന്യമാർ മാത്യു ആനിക്കുടിക്കട്ടി പിതാവിന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആതിരപ്പുറവിൽ നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയവ്യജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാനോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ,
ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീസൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോസാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദദിയാസൈക്കേ ഹദതാ ദഹലാപ് സംഗീയേ
കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിനു മുമ്പിൽ ശ്രാപ്യന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഈ രൂപതയുടെ മേലത്തിഷ്ണം പിതാവുമായ മാർ ജോൺ മെത്രാന് വേണ്ടിയും ഞങ്ങളുടെ സഭയിലെ മറ്റെല്ലാ മെത്രാപ്പോലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാച്ചിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിമേലങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദവാരംഗതന്മാർ, മെത്രാമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശദരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശമശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ആദിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാദൃഗത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ വായിച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്താൽ എന്നെ പുഴുതിരാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന അല്ലയടയ്ക്ക് എനിക്കറിയാനും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണം. കർത്താവായ ദൈവങ്ങൾ വിശുദ്ധവും മഹനീയവുമായി ബലിപ്പെടുത്താൻ മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപുരിതനാക്കണം. കർത്താവായ ദൈവങ്ങളുടെ കാരുണ്യം പ്രത്യാശിച്ചവരും കാത്തിരിക്കുന്ന ജനങ്ങളെ സുഗന്ധപുരിതരാക്കണം. കർത്താവായ ദൈവമേ, വിശുകാരത്തിൽ കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ വെല്ലുവിളിയുടെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കേണ്ടത്. ബറേക്മാർ മുഖർവാല മറൻ വാലാഹൻ മുറഹ്മാനുസാദ് തൈബൂസ സേദ്രാസേ ഹാലേൻ ശുഹേ ഉ കന്ദീശേ ഉ മഹിയാനേ വാലാഹായേ കതില ബസ്രാക്കതില ശാവേന. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ
കരുണാമയനാം കർത്താവേ നിൻ സവിധേവം അനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകണമേ ഹൃദയമൊരുക്ക നാഥനു നിത്യം നിറയാ ആത്മാവാ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ ഏക മനസ്സാ ദിവ്യ രഹസ്യം നിതരാം ഉൾക്കൊള്ള അപരാധങ്ങൾ ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണം അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്ദിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അക്ഷരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നങ്ങയെ വിളിച്ചേ ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മരത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ വരുവിൻ, മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. Thank you.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നേയ്ക്കുമാമേൻ. കർത്താവിൻ തീരു മുൻപിൽ വന്നതി ഭക്തി വിശ്വാസ പൂർവകം ഞങ്ങൾ കൈ കൊണ്ട രഹസ്യങ്ങൾ പാപമോചന ഏകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതിയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവൊടു കൈക്കൊണ്ടരുളണമേ. ആബേൽനോഹയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. ഏലിയാ നിവിയാ സ്ലീഹന്മാരിവരുടെ ബലിയും വിധവയുടെ കാണിക്കെ അതും കൈക്കൊണ്ട നാഥ കനിയണമീ ബലിയിൽ. കർത്താവേ, നിന്ദാസന്നായി തിരുസന്നിധിയിലണച്ചിടും ബലിയിതു തൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസനയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവനിൽ കനിയണമേ. അർപ്പിച്ചവരാമഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹം.
മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. അഭിവന്ദ്യ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഏവർക്കും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാ നിരതരാകാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവനെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ സമയം കാർമ്മികൻ അഭിവന്ദ്യ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ശിരസിൽ പുഷ്പമുടി ചാർത്തി പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ അഭിവന്ദ്യ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവ് മധുബഹയോടും ദൈവാലയത്തോടും യാത്ര ചോദിക്കുന്നതിൻ്റെ സൂചകമായി വൈദികർ മൃതശരീര പേടകമെടുത്ത് ആദ്യമതിൻ്റെ തലഭാഗം ബലിപീഠത്തിൽ മൂന്ന് പ്രാവശ്യവും തുടർന്ന് ദൈവാലയത്തിൻ്റെ വലതും ഇടതും ഉള്ള വാതിലുകളിലും അവസാനം പ്രധാന കവാടത്തിലും ഓരോ പ്രാവശ്യം മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. വിളയും നിന്നിൽ
പതിയിലിനിമേ എൻ പാദങ്ങൾ ഗാനം പാടുന്നതിനാ തിരുസന്നിധിയിൽ വരികില്ലിനി ഞാൻ ഇനി എൻ പ്രിയരെ പോകുന്നു ഞാൻ അന്തിമയാത്ര വന്ദനമോടെ ദൈവാലയമേ പോകുന്നു ഞാൻ കർമ്മങ്ങൾക്ക വരികില്ലിനി ഞാൻ അന്തിമയാത്ര വന്ദനമോടെ. അഭിവന്യ പിതാവ് തൻ്റെ ദൈവജനത്തോടും പ്രവർത്തന രംഗങ്ങളോടും യാത്ര ചോദിക്കുന്നതിൻ്റെ പ്രതീകമായ ഗീതമാണ് തുടർന്ന് ആലപിക്കുന്നത്. എന്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ിഹാനാഥം പ്രതിഫലമേകും
കർത്താവേറ്റം ദയാലുവാകുന്നു വത്സല സുതരേ ഇടവക ജനമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു ദുരിതങ്ങളിലും വ്യഥയിലും ഈശൻ നിയതം നിങ്ങൾ കഭയം നൽകും ഞാനും നിയുടെ ഭവനത്തിലേക്ക് വരുന്നു നീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു കൂദാശകൾ തൻ കർമ്മങ്ങൾക്കാ തിരുഭവനത്തിൽ വരികില്ലിനി ഞാൻ ആശീർവാദം നൽകുന്നതിനാ എൻ കരമിനിമേ ഉയരുകയില്ല നിങ്ങളെന്നെ വിസ്മരിക്കരുതേ വത്സലരേ ഞാൻ നിങ്ങൾക്കെല്ലാം നേർവഴി കാട്ടി സാന്ത്വനമരുളി അവസാനം ഞാൻ അന്ധതയിങ്ങൽ താണടിയായി വാ പ്രാർത്ഥിക്കണമേ അചഞ്ചലമായ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ലോകം വിട്ടുപോകുന്ന അഭിമന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഈ വൈദിക ശ്രേഷ്ഠനെ നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ മിശിഹ തന്റെ കാരുണ്യത്താലും തന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും ഈ വൈദിക ശ്രേഷ്ഠനെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ഈവന്റെ പുസ്തകത്തിൽ ദൈവം ഈ വൈദിക ശ്രേഷ്ഠന്റെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവജനം അഭിവന്യ പിതാവിന് അന്തിമോപചാരം നൽകുന്നതിൻ്റെ പ്രതീകമായുള്ള ഗീതമാണ് ഇപ്പോൾ ആലപിക്കുന്നത്. ഈ സമയത്ത് സഭയെയും രൂപതയെയും കുടുംബാംഗങ്ങളെയും പ്രതിനിധീകരിച്ച് അഭിവന്യ പിതാക്കന്മാരും ഏതാനും വൈദികരും കുന്തിരിക്കും സമർപ്പിച്ച് അന്തിമോപചാരം അർപ്പിക്കുന്നു. പോൽ വന്യഗുരുവിൻ മണവറ ചേരാ പരിശുദ്ധന്മാ ആദരവോടെ സ്വാഗതമരുളും പോവുക മുറ പോൽ വന്യഗുരോ നിൻ ജയമുടി നേടാ അഴകൊഴുകും നിൻ വഴികളിലെല്ലാം മലരുകൾ വിരിയും അന്തിമയാത്ര
വന്ദനമോടെ പിരിയും താതാ വേദനയാൽ നിൻ സുതരുടെ ഹൃദയം കേണുരുകുന്നു തിരുസഭയങ്ങേ വിരഹദിനത്തിൽ വിലപിക്കുന്നു ബലിപീഠമിതാ നിശ്ചഞ്ചലമാ കഥനം കൊൾവൂ സുവിശേഷത്തിൻ ദീപ്തി പരത്ത ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നെ അധ്വാനിച്ചു ജീവൻ നൽകും പരമോന്നതമാ കോതാശകളാ ദുഃഖിതരിൽ നീ ആശ്വാസത്തിൻ കിരണമുയർത്തി പാരത്രികമാം ആശ വളർത്തും തിരുവാണികളാ കൂരിരുൾ നിറയും കരളിൽ പുത്തൻ ജീവനുണർത്തി അധ്വാനത്തിൻ കതിരുകൾ കൊയ്യാ ഉയരുക വിണ്ണിൽ വന്ദനമരുളാ ആത്മജരല്ല കാത്തുകഴിപ്പൂ പാപക്കറകൾ കലരാതുലകിൽ ജീവിച്ചിടുവാ ദുഃഖിതരാം നിൻ തനയർക്കായി നീ പ്രാർത്ഥിക്കണമേ മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സല സുതനെ കൈവെടിയല്ലേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിശുഷ്ടവും പുരോഹിത പട്ടത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ സോപ്പാകൊണ്ടനെ തളിക്കണമേ ഞാൻ മരണനാകും അതിൽ എന്നെ കഴുകണമേ ഞാൻ മഞ്ഞനേക്കാൾ വെള്ളമുള്ളവനാകും കർത്താവേ അങ്ങേ അനുഗ്രഹത്തിൻ്റെ ജീവജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ആമേൻ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നയിക്കുവാമേ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂവം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ആമേൻ. അഭിവന്യ പിതാവേ, ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിൻ്റെ മാലാഖമാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങേ ഉയർപ്പിച്ച് തൻ്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അങ്ങ് സമർപ്പിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാനകൾക്കും ദൈവം പ്രതിഫലം നൽകും. ഇപ്പോഴും ഇപ്പോഴും നയിക്കും. ആമേൻ. അഭിവന്ദ്യ ജോൺ നെല്ലിക്കുന്നൽ പിതാവ്, അഭിവന്ദ്യ അനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ മുഖം ഇപ്പോൾ ശോശപ്പ കൊണ്ട് മൂടുന്നു. തുടർന്ന് അഭിവന്ദ്യ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് കാസയും പിലാസയും മാറ്റുന്നു. തുടർന്ന് പേടകം മൂടുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരം, അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാ. സമ്പാദിപ്പവൻ ഈശ്വരനായി സമ്പാദിക്കുകയിലവയൊന്നും മൃതിയുടെ ചുഴയിൽ താഴില്ല, പിരിയുമ്പോൾ മനമുരുകില്ല. എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു, കടസിയിൽ ഉൾക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ലേ. വന്മഴ പെയ്തു കാറ്റൂതി, വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി, കല്ലിലുയർത്തിയ ബലവത്താ വീടിനു കേടു ഭവിച്ചില്ല. വിശ്വസ്തതയിലുറച്ചവനാ ഭൃത്യനുമോദമുടകിലേശൻ, പരദാനങ്ങളും ഉന്നതമാ പരമാനന്ദവും അരുളുന്നു. എന്ന വിളക്കിൽ നിറച്ച നിശം കാത്തുകഴിച്ചൊരു കന്യകളിൽ, പ്രീതി കലർന്നു മണവാളൻ മണവറയവരെ കൈക്കൊണ്ടു. നൽകിയ ജോലികളെല്ലാമെൻ നാഥ ചെയ്തു കഴിഞ്ഞു ഞാൻ, ഇനി നിൻ ദിവ്യ മഹത്വത്തിൽ കതിരുകൾ എന്നിൽ നിറയ്ക്കണമേ. നിൻ തിരുഭവനം കാത്തിടുവാൻ അതിനു മനോജ്ഞത ചേർത്തിടുവാൻ, ജീവിതമഖിലം നിറബലിയായി അർപ്പിച്ചവനിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരോടുകൂടി സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം നൽകുന്നവനുമായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും
വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങുന്ന ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മനുഷ്യരെ അങ്ങ് പുടയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ആയിരം മത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയും ആകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം ഖിനാവ് പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ കർത്താവേ, ഈ വൈദിക ശ്രേഷ്ഠന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപറിഞ്ഞു പോയിരിക്കുന്ന അഭിവന്യമാർ മാത്യു ആനിക്കുട്ടിക്കാട്ടിൽ പിതാവിന് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും മനനത്താലും പ്രവൃത്തിയാലും ഇദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ദേഹത്തെ സ്വീകരിക്കണമേ. ഈ മൃതദേഹ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച അഭിവന്യ പിതാവിനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപാപരം ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് നാം ഈ ശുശ്രൂഷകൾ നടത്തിയത്. പിതാവിൻ്റെ വേർപാട് മുതൽ ഈ നിമിഷം വരെ ദുഃഖാർത്ഥനായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സ്മരണകളിൽ പിതാവ് സജീവമായി എന്നും ജീവിക്കും. അപ്രതീക്ഷിതമായുണ്ടായ ചില തീരുമാനങ്ങളിൽ ഒരുപക്ഷെ നാമെല്ലാവരും വളരെയധികം വേദനിക്കുന്നുണ്ടാവാം. എങ്കിലും പിതാവിനോടുള്ള ബഹുമാനം ഈ സാഹചര്യത്തിൽ ഏറ്റവും പരമാവധി പ്രകടിപ്പിക്കുവാനായി നാമെല്ലാവരും പരിശ്രമിച്ചു. ഉചിതമായൊരു യാത്രയെപ്പാണ് അഭിമന്യ പിതാവിന് നാം നൽകുന്നത്. പരിമിതികളുടെ ഈ അന്ധകാരത്തിൽ നിങ്ങളേവരുടെയും പിതാവിനോടുള്ള സ്നേഹവും അദ്ദേഹത്തിനായുള്ള പ്രാർത്ഥനകളും പ്രകാശ ദീപങ്ങളായി ഞങ്ങൾക്ക് തുണയായി ഉണ്ടായിരുന്നു. കൃതജ്ഞതാഭരിതമായി ദൈവതിരുമുമ്പിൽ വ്യാപരിക്കുമ്പോൾ ഇന്നത്തെ ഈ തിരുക്രമം മനോഹരമാക്കുവാൻ ഉചിതമായ ഒരു യാത്രയേപ്പ് പിതാവിന് കൊടുക്കുവാനായി പരിശ്രമിച്ച ഏവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. പിതാവുമായി ഏറെ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്ന അഭിമന്യ പിതാക്കന്മാർക്കെല്ലാം ഇവിടെ വന്ന് ഈ തിരുക്രമത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇന്നത്തെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് മനോഹരമായൊരു സന്ദേശം നൽകിയ സിറോ മലബാർ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോട് ഇടുക്കി രൂപതയ്ക്ക് വലിയ കടപ്പാടുണ്ട്. ഈ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഉള്ള നിർദ്ദേശങ്ങൾ ഒരു വലിയ പിതാവിൻ്റെ വലിയ ഹൃദയത്തോടുകൂടി പിതാവ് ഞങ്ങൾക്ക് നൽകി. ആനിക്കുഴിക്കാട്ടിൽ പിതാവിനുള്ള പിതാവിൻ്റെ സ്നേഹവും കരുതലും നന്ദിപൂർവം അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട വലിയ പിതാവെ, അങ്ങേക്ക് ഇടുക്കി രൂപതയുടെ നന്ദി. അഭിമന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ സഹപാഠിയും സുഹൃത്തും പല പ്രവർത്തനങ്ങളിലും സഹപ്രവർത്തകനുമായിരുന്ന അഭിമന്യ അറയ്ക്കൽ പിതാവ് ഏറ്റവും ഉചിതമായൊരു സുവിശേഷ സന്ദേശം നമുക്ക് നൽകി. സെമിനാരി കാലഘട്ടവും പൗരോഹിത്യ ജീവിതവും മേൽപ്പെട്ടക്കാരൻ്റെ ജീവിതവുമെല്ലാം പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട അറയ്ക്കൽ പിതാവെ, അങ്ങേക്ക് ഇടുക്കി രൂപതയുടെ നന്ദി. ഈ തിരുക്രമത്തിൽ സഹകാർമ്മികരായ കോതമംഗലം രൂപത ഇടുക്കി രൂപതയുടെ മാതൃരൂപതയാണ് അഭിമന്യ ജോർജ് മടത്തിക്കണ്ടൻ പിതാവിനും ഇടുക്കി രൂപതയുടെ വലിയ ഉപകാരിയായ ഇടുക്കി രൂപതയിൽ അനേകം പേർ പാലായിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയവരാണ്. പാലാരൂപതാധ്യക്ഷൻ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അനുശോചന സന്ദേശം അറിയിച്ച മലങ്കര കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് ബാവ തിരുമേനിക്കും, തിരുവനന്തപുരം അതിരൂപതയുടെ പിതാവായ അഭിമന്യ സുസൈവാക്യം തിരുമേനിക്കും അനുശോചനം അറിയിച്ച എല്ലാ അഭിമന്യ പിതാക്കന്മാർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.
അനുശോചന സന്ദേശം ഔദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ അറിയിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ വഴി തൻ്റെ അനുശോചനം ആദരവ് പ്രകടിപ്പിച്ച ബഹുമാന്യ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഇടുക്കി രൂപതയുടെ നന്ദി. പിതാവിനോട് ഏറ്റവുമധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ജനപ്രതിനിധികളായ ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ, പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാർ, പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ എം എൽ എ, പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി, പ്രിയപ്പെട്ട ജോയിസ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രസ്യ പൗലോസ് എന്നിവർക്ക് ഏറെ നന്ദി പറയുന്നു. കേരളത്തിലെ മലങ്കര കത്തോലിക്കാ സഭയിലെയും ലത്തീൻ കത്തോലിക്കാ സഭയിലെയും സി എസ് ഐ സഭയിലെയും യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിലെയും ഇതര സഭകളിലെയും സഭാ തലവന്മാർക്കും തിരുമേനിമാർക്കും ഇടുക്കി രൂപതയുടെ നന്ദി അറിയിക്കുന്നു. അനുശോചന സന്ദേശം അറിയിച്ച് ഞങ്ങളുടെ ഈ വലിയ ദുഃഖത്തിൽ പങ്കുചേർന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കാനം രാജേന്ദ്രൻ, ഇടുക്കിയിലെ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ, കോതമംഗലം എം എൽ എ ശ്രീ ആന്റണി ജോൺ, മൂവാറ്റുപുഴ എം എൽ എ എൽദോ എബ്രഹാം, അനൂപ് ജേക്കബ് എം എൽ എ, ജോസ് കെ മാണി എം പി, തോമസ് ചാഴികാടൻ എം പി, പി സി ജോർജ് എം എൽ എ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ജോയി നടുക്കര എം പി, അതുപോലെ ഇവിടെ വരികയും ടെലഫോണിലൂടെ അനുശോചനം അറിയിക്കുകയും ചെയ്ത എല്ലാ എം എൽ എമാർക്കും എം പിമാർക്കും ജനനേതാക്കന്മാർക്കും ഇടുക്കി രൂപതയുടെ നന്ദി അറിയിക്കുന്നു. കേരള ചീഫ് സെക്രട്ടറി, ഇടുക്കി ജില്ലാ കളക്ടർ, പോലീസ് മേലധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഇടുക്കി താലൂക്ക് ഓഫീസർ ശ്രീ വിൻസെന്റ് സാറിനെ പ്രത്യേകമായി നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. രൂപതയുടെ വികാരി ജനറാളന്മാർ, ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി ഫ്രാൻസിസ് എടവക്കണ്ടം, രൂപതയിലെ കുരിയായി പ്രവർത്തിക്കുന്ന ചാൻസലർ പ്രൊക്കുറേറ്റർ, ഇതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് സഹകരിച്ച കമ്മിറ്റികളുടെ ചുമതലയുള്ള വൈദികർ, രൂപതയിലെ എല്ലാ രൂപതയിലെ വൈദിക സമൂഹം, സന്യസ്ത സമൂഹം, അൽമായ സഹോദരങ്ങൾ, ഇടുക്കിക്ക് വെളിയിൽ നിന്ന് അനുശോചനം അറിയിച്ച, ഉപചാരമർപ്പിച്ച നാനാ തുറയിൽപ്പെട്ട വൈദികർ, സന്യസ്തർ, അൽമായ സുഹൃത്തുക്കൾ എന്നിവർക്ക് രൂപതയുടെ നന്ദി അറിയിക്കുന്നു. പിതാവിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചും പിതാവിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇതൊക്കെ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിതാവിൻ്റെ വിയോഗം ഏവർക്കും വലിയ ദുഃഖമാണ് നൽകിയിട്ടുള്ളത്. ഈ കോവിഡ് 19 കാലഘട്ടത്തിൽ പരസ്പര സമ്പർക്കം വളരെ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിതാവിൻ്റെ വിയോഗ വാർത്ത ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ചത് കേരളത്തിലെ നല്ലവരായ മാധ്യമ പ്രവർത്തകരാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരോടും, അച്ചടി മാധ്യമത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും, ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകരോടും, ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രവർത്തകരോടും, ഇതര മാധ്യമങ്ങളുടെ പ്രവർത്തകരോടും ഉള്ള നന്ദി അറിയിക്കുന്നു.
അതുപോലെ പിതാവിനെ വർഷങ്ങളായി ചികിത്സിച്ചുകൊണ്ടിരുന്ന മുരിക്കാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റൽ, അവിടുത്തെ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, നഴ്സുമാർ, അടിമാലി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിലെ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ്, അതുപോലെ സിസ്റ്റേഴ്സ്, നഴ്സുമാർ, ലിസി ഹോസ്പിറ്റൽ എറണാകുളം, രാജഗിരി ഹോസ്പിറ്റൽ ആലുവ, പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ല, കോലഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളിലെ അധികാരികളോടും ഡോക്ടേഴ്സിനോടും ആരോഗ്യ പ്രവർത്തകരോടും ഇടുക്കി രൂപത പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകമായ രൂപത നന്ദി പ്രകടിപ്പിക്കുവാനായിട്ട് കടമ ആയിരിക്കുന്നത് മുരിക്കാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റലിലെ മാത്യു ഡോക്ടറോടാണ്. മാത്യു ഡോക്ടറോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അഭിമന്യ ആനിക്കുട്ടിക്കാട്ടിൽ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ കാലത്ത് ഇടുക്കി രൂപതയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറാൾമാരെയും പ്രൊക്കുറേറ്റർമാരെയും ചാൻസലർമാരെയും വിവിധ ഭക്തസംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഡയറക്ടർമാരെയും ഭാരവാഹികളെയും പിതാവിനോടൊത്ത് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച എല്ലാ അൽമായ സുഹൃത്തുക്കളെയും നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വം അഭിമന്യ പിതാവാണ് അതിൻ്റെ രക്ഷാധികാര സ്ഥാനം വഹിച്ചിരുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പിതാവിനോടൊത്ത് പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ വിവിധ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ പരിശ്രമിച്ച അനേകരുണ്ട്. അവരുടെ പേരുകൾ പറയുന്നില്ല. എല്ലാവരെയും ആനിക്കുഴിക്കാട്ടിൽ പിതാവ് സ്വർഗത്തിലിരുന്ന് അനുഗ്രഹിക്കും. അവരോടുള്ള രൂപതയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നേ ദിനം ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും TVയിലൂടെയും ഇതിൻ്റെ സംപ്രേഷണം സാധ്യമാക്കിയ ഇടുക്കി വിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ രൂപതയിൽ വിവിധ മാധ്യമ സംരംഭങ്ങളിലൂടെ, കേബിൾ നെറ്റ്വർക്കുകളിലൂടെ ഇതിൻ്റെ സംപ്രേഷണമുണ്ട്. നമ്മുടെ രൂപതയ്ക്ക് വെളിയിലുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കുവാനായി പല TV ചാനലുകളിലും ലൈവായിട്ട് ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും ആരെയും വിട്ടുപോകാതെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഇന്നലെ മൂവാറ്റുപുഴയിൽ പിതാവിൻ്റെ അടുത്ത് വന്ന് ഉപചാരമർപ്പിച്ച തേഡോഷ്യസ് പിതാവ്, ഇന്ന് ഇവിടെ കടന്നു വന്ന കോട്ടയം അതിരൂപതയുടെ മേലധ്യക്ഷൻ മാത്യു മുലക്കാട്ട് പിതാവ്, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ജോസ് പുളിക്കൽ പിതാവ്, പാലാരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മുരിക്കൻ പിതാവ്, CSI ഈസ്റ്റ് കേരള ഇടവകയുടെ പിതാ തിരുമേനി വിജയ ഫ്രാൻസിസ് തിരുമേനി, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പിതാവ് എന്നിവരെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഓൺലൈനിലൂടെ, TVയിലൂടെ ഇതിൽ പങ്കെടുത്ത, പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കേവർക്കും രൂപതയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഏറ്റവും സ്നേഹത്തോടു കൂടി അനുസ്മരിക്കുന്നത് അഭിമന്യ ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെയാണ്. പിതാവിൻ്റെ കുടുംബത്തിൽ 4 സഹോദരങ്ങളും മാതാപിതാക്കളും സ്വർഗപ്രാപ്തി കൈവരിച്ചു. സ്വർഗത്തിലിരുന്ന് പങ്കുചേരുന്ന സണ്ണിയച്ഛനെയും സാവിയോ അച്ഛനെയും 2 സഹോദരിമാരെയും മാതാപിതാക്കളെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അതുപോലെ പഞ്ചാബ് ജലന്ധർ രൂപതയിലായിരുന്നു കൊണ്ട് സേവനം ചെയ്യുന്ന, വരുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആത്മനായവിടെ സന്നിഹിതരായിരിക്കുന്ന മൈക്കിൾ ആനിക്കുഴിക്കാട്ടിലച്ഛനെയും, സലേഷ്യൻ സഭാംഗമായി ഷില്ലോങ്ങിൽ സേവനം ചെയ്യുന്ന ജോസ് ആനിക്കുഴിക്കാട്ടിലച്ഛനെയും, നമ്മുടെ രൂപതയിൽ സേവനം ചെയ്തുകൊണ്ട് ഇരുന്ന
എന്നാൽ ഏതാനും മാസങ്ങളിലേക്ക് ഫിലിപ്പൈൻസിൽ പോവുകയും COVID-19 കാരണം മൂലം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനായിട്ട് ഏറെ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വരികയും ചെയ്ത ടോമി ആനിക്കുഴിക്കാട്ടിലച്ഛനെയും അതുപോലെ ബാംഗ്ലൂരിലുള്ള സിസ്റ്റർ ആനിയെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നു. പിതാവിൻ്റെ ബാക്കി എല്ലാ സഹോദരങ്ങളെയും, തോമസ് അച്ഛനെയും, അതുപോലെ തന്നെ വീട്ടിലുള്ള കുട്ടിച്ചൻ ചേട്ടനെയും മറ്റ് സഹോദരിമാരെയും സഹോദരങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹത്തോടുകൂടി അനുസ്മരിക്കുകയാണ്. നിങ്ങൾക്ക് പിതാവ് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനമാണ് പിതാവിന് നിങ്ങൾ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ വേർപാട് നിങ്ങൾക്കേവർക്കും വലിയ വേദന ഉളവാക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വേദനയെ പങ്കുചേരുന്നു. തിരുസഭയ്ക്ക് 10 സമർപ്പിതരെ സംഭാവന ചെയ്ത ഈ വലിയ കുടുംബത്തിൻ്റെ ഓർമ്മകൾ, സംഭാവനകൾ ഇടുക്കി രൂപതയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണത്തിനും അതിലുപരി പിതാവിനുള്ള സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായുള്ള നന്ദി. രൂപതാധ്യക്ഷൻ എന്ന പേര് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളേവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമുക്കറിയാം അവിചാരിതമായി ഉണ്ടായ പല കാര്യങ്ങളും നമ്മളെ വളരെയധികം ദുഃഖിപ്പിച്ചു. എങ്കിലും നിങ്ങൾ പുലർത്തിയ സംയമനവും അച്ചടക്കവും നമ്മുടെ ഇടുക്കിയുടെ ലാളിത്യവുമെല്ലാം പിതാവിൻ്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പ്രകടമായി. പിതാവിൻ്റെ വിൽപ്പത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ കഴിയുന്നത്ര ലളിതമായി നിർവഹിക്കണമെന്നാണ്. പിതാവിൻ്റെ ആ വാക്കുകൾ അന്വർത്ഥമായി. വലിയൊരു ജനസാഗരം ഒഴുകി വരേണ്ട വാഴത്തോപ്പ് കത്തീഡ്രൽ ദൈവാലയത്തിലാണ് ഞാൻ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പിതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. പിതാവ് നമ്മുടെ രൂപതയുടെ ചരിത്രത്തിൽ ജീവിക്കുന്നുണ്ട്. അതിലുപരി ഇടുക്കിയുടെ ചരിത്രത്തിൽ പിതാവിന്നും ജീവിക്കും. ഈ പരിമിതികൾ അകലുമ്പോൾ വളരെ വിപുലമായ ആദരവ് നമുക്കൊന്നു ചേർന്ന് പിതാവിന് നൽകുവാനായിട്ട് അവസരമുണ്ടാകും. ദൈവം അഭിവന്യ മാർമാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ. നമുക്ക് വേണ്ടി, നമ്മുടെ കാർഷിക പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പിതാവ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. COVID-19 പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വളരെ വിപുലമായ ഒരു അനുശോചന യോഗം ചേരുന്നതിന് നമുക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഏതാനും പ്രതിനിധികളുടെ മാത്രം അനുസ്മരണ സന്ദേശം ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയും സംപ്രേഷണം ചെയ്യപ്പെടുകയുമാണ്. നിയന്ത്രണങ്ങൾ മാറുന്ന മുറയ്ക്ക് അഭിവന്ദ്യ നെല്ലിക്കുന്നൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ വിപുലമായ രീതിയിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നതായിരിക്കും. നമ്മോട് ആദ്യം അനുശോചന സന്ദേശം അറിയിക്കുന്നത് അഭിവന്ദ്യ അത്യുന്നത കർദിനാൾ പിതാവാണ്. നമ്മളോടും ഇടുക്കിയോടും അഭിവന്ദ്യ ആനിക്കുഴിക്കാട്ടിൽ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇത്ര ത്യാഗം സഹിച്ച് ഇവിടെ എത്തിയ അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആദരവോടും വിനയത്തോടും കൂടി ക്ഷണിക്കുന്നു.
അഭിവന്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവേ, ഇടുക്കി രൂപതയിലെ വൈദിക സഹോദരന്മാരെ, സമർപ്പിതരായ സഹോദരി സഹോദരന്മാരെ, അൽമായ സഹോദരി സഹോദരന്മാരെ, ഈ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചവരായ നമ്മുടെ സർക്കാരിൻ്റെ പ്രതിനിധികൾ, വിശിഷ്യ നമ്മുടെ മന്ത്രി ശ്രീ മണി ആശാൻ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, എം പിമാർ, എം എൽ എമാർ, അവരുടെ എല്ലാവരെയും പ്രതിനിധിയായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച ശ്രീ പി ജെ ജോസഫ് സാർ, സംബന്ധിക്കാൻ സാധിക്കാത്തവരായിട്ടുള്ള ജന നേതാക്കൾ, ഈ ശുശ്രൂഷകൾക്കെല്ലാം എല്ലാവിധ ഒത്താശകളും ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നിയമപാലകർ, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ മാധ്യമപ്രവർത്തകർ, അകലങ്ങളിലിരുന്നു കൊണ്ട് അതീവ ദുഃഖത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത സഭാമക്കളും അല്ലാത്തവരുമായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. കാര്യം ഈ കോവിഡ് കാലത്തിലാണെങ്കിലും നമുക്ക് അഭിവന്യ മാത്യു ആനിക്കുഴിക്കെട്ടിൽ പിതാവിനോട് കാണിക്കാവുന്ന ബഹുമാനവും ആദരവും നമ്മൾ പ്രകടിപ്പിച്ചു. അതിൽ നമുക്ക് തീർച്ചയായിട്ടും സംതൃപ്തരായിരിക്കാം. ആഘോഷം കുറഞ്ഞു പോയതിലോ ജനങ്ങളെല്ലാം ഓടിക്കൂടാഞ്ഞതിലോ ഒന്നും അഭിവന്യ പിതാവിന് ഒരു ദുഃഖവുമില്ല. പിതാവ് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിച്ച ആളാണ്. ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിസമ്മാനമാണ് ഏറ്റവും വലുത്. അത് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെല്ലാം, ഈ മരണശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇടുക്കി രൂപതയിലെ എല്ലാ വൈദിക സഹോദരങ്ങളും, പ്രത്യേകിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുള്ള വികാരി ജനറൽമാരും അഭിവന്യ ജോൺ പിതാവും ചേർന്ന് അതിമനോഹരമായിട്ട് സംഘടിപ്പിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തു എന്നതിൽ സഭയുടെ പേരിലുള്ള സംതൃപ്തിയും അഭിനന്ദനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം സംവിധാനം ചെയ്തു, അതിമനോഹരമായിട്ട് ആരാധനക്രമം സംഘടിപ്പിച്ചു. അഭിവന്യ പിതാവിന് ആരാധനാപരമായിട്ടുള്ള എല്ലാവിധ ശുശ്രൂഷകളും ചെയ്യാൻ നിങ്ങൾ വേണ്ട വിധത്തിൽ അധ്വാനിച്ചു, ക്ലേശിച്ചു. അതിലുള്ള ആ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ചില്ലറ അസ്വസ്ഥതകൾ ഇടയ്ക്കുണ്ടായെങ്കിൽ പോലും അതിനു മുമ്പ് ചെയ്തിരുന്നതെല്ലാം അല്പമൊക്കെ മാറ്റിയിട്ടാണെങ്കിലും പിന്നീട് കിട്ടിയ സർക്കാർ അധികാരികളുടെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അച്ചടക്കത്തോടും മറ്റെല്ലാ വിധത്തിലുമുള്ള സഹകരണത്തോടും കൂടി നിങ്ങളത് ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് വളരെയേറെ ദുഃഖമുണ്ട് എന്നെനിക്കറിയാം. പിതാവിനോട് വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രഥമ മെത്രാൻ എന്നുള്ള നിലയിൽ ഈ രൂപതയെ കരുപിടിച്ച പിതാവാണ് ആനക്കുഴിക്കാട്ടിൽ പിതാവ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആദരവും ബഹുമാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഓർത്തിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ രൂപതയിലെയും കോതമംഗലം രൂപതയിലെയും എങ്കിലും ബഹുമാനപ്പെട്ട വൈദികർ ഒറ്റയ്ക്ക് വന്ന് ആദരവുകൾ അർപ്പിച്ചിട്ട് പോവുകയുണ്ടായി. അകലങ്ങളിലിരുന്ന് കേഴുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ മതി, നിങ്ങളുടെ സഭയോടുള്ള കൂട്ടായ്മ മതി. തീർച്ചയായിട്ടും പിതാവ് സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ
മനോഭാവങ്ങൾ മനസ്സിലാക്കിയാണ് ദൈവം നമ്മൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത്. ബാഹ്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ ആന്തരികമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണം, ആത്മാവിൻ്റെ ചൈതന്യം, അതാണ് ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുന്നത്. മറ്റുള്ളവർ പോലും ആദരിക്കുന്നത് അത് തന്നെയാണ്. അതിനാൽ അതെല്ലാം നിങ്ങൾക്കുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. ഇതര മതസ്ഥരായ സഹോദരീ സഹോദരന്മാരും വാസ്തവത്തിൽ ഒത്തിരിയേറെ അഭിമന്യ പിതാവിനോട് ബന്ധം പുലർത്തിയിരുന്നയാളാണ്. അദ്ദേഹത്തിനങ്ങനെ ജാതിയോ മതമോ ഏതെങ്കിലും വേർതിരിവുകളോ ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ്, ജനങ്ങളെ സ്നേഹിച്ച്, ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും എല്ലാം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷീണം അധ്വാനിച്ചു. അതുകൊണ്ട് ആ ബന്ധങ്ങളെല്ലാം ഉണ്ടായി. അതുകൊണ്ട് ക്രൈസ്തവരല്ലാത്ത സഹോദരീ സഹോദരന്മാരോടും ബഹുമാന ആദരവുകളോടുകൂടി ഞാൻ നിങ്ങൾ അദ്ദേഹത്തോട് കാണിച്ച നന്ദിക്ക്, സ്നേഹത്തിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ചേർന്ന് ഇതിനെ നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള വലിയ പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആത്മസംയമനത്തോടുകൂടി ഈ അടക്ക ശുശ്രൂഷകളെ ഇത്ര ഏറെ ചിട്ടയോടും ക്രമത്തോടും കൂടി ക്രമത്തിലും നടത്താൻ സാധിച്ചത്, ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ വികാര വിചാരങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്. സർക്കാരുകളോട് നിങ്ങൾ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്, ഇനിയും സഹകരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാർ നൽകുന്ന എല്ലാ നിബന്ധനകളോടും അദ്ദേഹം തന്നെ അതിലുള്ള സംതൃപ്തി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആയാലും മറ്റു മന്ത്രിമാരായാലും സർക്കാർ ഭരണാധികാരികളായാലും നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിച്ച്, അത് നമ്മുടെ പാരമ്പര്യമാണ്, ക്രൈസ്തവ സഭകളുടെ പാരമ്പര്യമാണ്, നമ്മൾ കേരളത്തിൽ പുലർത്തിപ്പോരുന്ന പാരമ്പര്യമാണ്. അത് നിങ്ങൾ തുടർന്നും പ്രവർത്തിക്കണം. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഈ മഹാവിപത്തിൽ നിന്ന്, ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ലോകം രക്ഷപ്പെടണം, ഭാരതം രക്ഷപ്പെടണം, നമ്മളും രക്ഷപ്പെടണം. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളിലുള്ള, ബോംബെ പോലുള്ള നഗരങ്ങളിലുള്ള സ്ഥിതി നിങ്ങൾക്കറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും തുടർന്നും പ്രാർത്ഥിക്കണം. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുവാൻ വേണ്ടി ദൈവം നമ്മോടുകൂടി ഉണ്ട്. പക്ഷേ നമ്മുടെ പരിശ്രമങ്ങളും കൂടി അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ നിർവഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് ഈ സന്ദർഭം ഉപയോഗിച്ച് ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രം. അടുത്തത് കഴിഞ്ഞ ദിവസം എല്ലാ മതസ്ഥരും ചേർന്ന്, മതാചാര്യന്മാരും മത നേതാക്കളും ചേർന്ന് പ്രാർത്ഥിച്ചുവല്ലോ. ക്രൈസ്തവ സഭകളിലെ പിതാക്കന്മാരും അതിലുണ്ടായിരുന്നു. അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഐക്യം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ആത്മീയമായ ഐക്യത്തെ നമ്മൾ വിശാലമായ ഒരു സാമൂഹിക ഐക്യമാക്കി മാറ്റി നമ്മുടെ കേരളത്തിൻ്റെ ചൈതന്യം ലോകത്തെ മുഴുവൻ നമ്മൾ അറിയിക്കണം. വിവിധ മതസ്ഥരായ നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാണ്. ഏത് പൊതുവിപത്തിനെയും നമ്മൾ നേരിടും എന്നുള്ള നമ്മളുടെ ആ പ്രതിജ്ഞാബദ്ധത നമ്മൾ ലോകത്തെ അറിയിക്കണം. ഇതിനെ നേരിടുന്നതിലുള്ള നമ്മുടെ വിജയം, നമ്മുടെ സർക്കാരിൻ്റെ വിജയം ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പടുത്തുയർത്തേണ്ട ഒന്നാണ് നമ്മുടെ ഐക്യദാർഢ്യം. ഈ കേരളത്തിലെ ജനത എന്നുള്ള നിലയിൽ, അത് കൂടുതൽ വ്യാപിച്ച് ഭാരതത്തിലെ ജനത എന്നുള്ള നിലയിൽ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എല്ലാ മക്കളെയും ഒരേ സ്നേഹത്തിലാണ് നിർത്തിയിരിക്കുന്നത്. ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് നമ്മുടെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണ്, പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നമുക്ക് ആരും അന്യരല്ല, എല്ലാവരും സ്വന്തക്കാരാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും സ്വന്തക്കാരാണ്. അതിലെ വിഭാഗീയതകളെല്ലാം കാലത്തിൻ്റെ ക്രമം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥ കൊണ്ടും രാജ്യങ്ങളിലെ വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെ വരുന്നത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സഭയുടെ ചൈതന്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ കൂടുതൽ സജീവമാക്കുവാനും ചൈതന്യവത്താക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അങ്ങനെ തന്നെയുള്ള നമ്മുടെ പരിശ്രമം തുടരണം. അതുകൊണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഞാൻ സഭയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഇടുക്കി രൂപതയെയും ഇവിടുത്തെ വളരെയേറെ സൗഹാർദ്ദതയോടുകൂടി ഐക്യത്തോടുകൂടി പോകുന്ന വൈദിക ഗണത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളാണ് ഈ രൂപതയുടെ നട്ടെല്ല്. നിങ്ങളുടെ പിതാവിനോട് ചേർന്ന്
അഭിമന്യു ഇനി മുതൽ അഭിമന്യു ജോൺ നെല്ലിക്കുന്ന പിതാവിനോട് ചേർന്ന് നിങ്ങളെ ഐക്യത്തിന് നടും. നിങ്ങൾ പരമ്പരാഗത രൂപതകളിൽപ്പെട്ട ഒന്നല്ല, താരതമ്യേന പുതുതായി ഉണ്ടായ ഒരു രൂപതയാണ്. പക്ഷേ എന്ന് വരികിലും നമ്മുടെ സഭയിലെ, കേരളത്തിലെ സഭയിലെ പരമ്പരാഗതകളുടെ രൂപതകളുടേതായിട്ടുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ഉയർന്നു വന്നു. അതിനുള്ള ഒരു പ്രധാന കാരണക്കാരനാണ് ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന അഭിമന്യ പിതാവ്. ഇത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതേ രീതിയിൽ നിങ്ങൾ ഇനിയും തുടരണം. ചെറുമലബാർ സഭയോടും കേരളത്തിലെ സഭയോടും ഭാരതത്തിലെ സഭയോടും ആഗോള സഭയോടും മനുഷ്യ സമൂഹത്തോടും ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ വിശാല വീക്ഷണം, സ്നേഹത്തിൻ്റെ ചൈതന്യം, കരുണയുടേതായിട്ടുള്ള ആ വീക്ഷണം നമുക്കുണ്ടായിരിക്കട്ടെ. അത് നമ്മളെ ഭരിക്കട്ടെ. അത് ഭരിച്ചാൽ നമ്മുടെ മനസ്സുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവഹിതത്തിന് യോജിച്ചതായിരിക്കും, മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും സഹായകരവുമായി തീരും. അതെല്ലാം നമ്മൾ നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എത്രമാത്രം സംസാരിച്ചാലും തീരാത്ത വിഷയങ്ങളിപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്, ഈ കാലഘട്ടം നമുക്ക് നൽകുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അഭിമന്യ പിതാവിനോട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റുള്ള ജനനേതാക്കൾ അവരുടേതായിട്ടുള്ള ചിന്തകളും നമ്മളോട് പങ്കുവയ്ക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ, ഭാരതത്തെ അനുഗ്രഹിക്കട്ടെ, ലോക ജനതയെ മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ ഉറ്റ സ്നേഹിതനായി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആദരണീയനായ MM മണി അവർകൾ ഇന്നലെ രാവിലെ മുതൽ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മോടൊപ്പമുണ്ട്. ആദരവോടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവ്, മറ്റ് പിതാക്കന്മാർ, പുരോഹിത ശ്രേഷ്ഠന്മാർ, ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദരണീയനായ നമ്മുടെ പിതാവ്, അനിൽക്കുഴി കേട്ടിൽ പിതാവ് നമ്മോട് യാത്ര പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അതിയായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളൊരു പഞ്ചായത്തിൽ അയൽവാസികളാണ്. നാട്ടിലും അങ്ങനെ തന്നെ. ഞാൻ കിളങ്ങൂരാണ് ജനിച്ചത്, അദ്ദേഹം കടപ്പുളാമറ്റത്ത്. വൈശമാരി പഞ്ചായത്തിൽ ഒരു വാർഡിലായിരുന്നു, പിന്നീടാണ് വാർഡ് മാറിയിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ബന്ധമുണ്ട്. ആനുകുഴിക്കാട്ടിൽ ആ കുടുംബം എന്ന് പറഞ്ഞാൽ തിരുസഭയ്ക്ക് അത്ര വലിയ സംഭാവന ചെയ്ത കുടുംബമാണ് എന്ന കാര്യം ഇവിടെ ബഹുമാന്യരെ പിതാക്കൾ തന്നെ ഇവിടെ സ്മരിക്കുകയുണ്ടായി. ഇവിടെ ആത്മീയ രംഗത്തെ മഹത്തായ സംഭാവന ചെയ്യുകയും ഈ രൂപത, ഇടുക്കി രൂപതയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിൽ ആദ്യം എത്രാൻ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്കെല്ലാം ഇവിടെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലെ മലയോര പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തി, ഉപാധിരഹിത പട്ടയം, അതുപോലെ തന്നെ തെറ്റായ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ ഒരു കൂട്ടായ്മ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന നിലയിൽ ഉയർത്തി വലിയ തോതിലുള്ള പ്രക്ഷോഭണം നടത്തി ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ആദരണീയനായ പിതാവ് നേതൃത്വം കൊടുത്തിരുന്നു എന്ന കാര്യവും, അതുമായി വിവിധ ഘട്ടങ്ങളിൽ സഹകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതി എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മിക്കുക. ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളോടൊപ്പം സംഘടിപ്പിച്ചു എന്നതാണ് ബഹുമാന്യ ആനക്കുഴിക്കാട്ടി പിതാവിൻ്റെ മഹത്തായ സംഭാവന. അതെല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നമാണ് അദ്ദേഹം ഉയർത്തിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും നന്ദിപൂർവം ഓർമ്മിക്കുക. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വ്യക്തിപരമായി തന്നെ എനിക്കൊരു നഷ്ടമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്.
ആദരണീയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടുക്കിയോടും അഭിവന്ദ്യ പിതാവിനോടും ഏറെ സ്നേഹവും അടുപ്പവും കാട്ടിയ നേതാവാണ് തൊടുപുഴ എം എൽ എയും മുൻ മന്ത്രിയുമായ ശ്രീ പി ജെ ജോസഫ്. ബഹുമാനപ്പെട്ട ജോസഫ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. അത്യുന്നത കർദിനാൾ മോറാൻ ജോർജ് ആലഞ്ചേരി പിതാവേ, മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവേ, മന്ത്രി സി എം എം മണി, മറ്റ് പിതാക്കന്മാർ, വൈദികരെ, സുഹൃത്തുക്കളെ, മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് എത്രമാത്രം ആദരിക്കപ്പെട്ടിരുന്നുവെന്ന് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. ശരിക്കും ഒരു കുടിയേറ്റക്കാരൻ കടപ്പളാമറ്റത്തു നിന്നും കുഞ്ചിത്തണ്ണിയിലേക്ക് വന്നു. കർഷകൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും നേരിട്ട് മനസ്സിലാക്കിയ പിതാവ് വൈദികനായി ഇടുക്കി രൂപതയുടെ മെത്രാനായപ്പോൾ അദ്ദേഹം ഇടുക്കി എത്രമാത്രം അടുത്തറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയുമായിട്ട് അദ്ദേഹത്തിനൊരു പുക്കൾ കൂടി ബന്ധമുണ്ടായിരുന്നു. അത്രമാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അവരോട് എത്രയോ യോഗങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം പങ്കെടുക്കുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും ആദ്യം പറയും, പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. വിശക്കുന്ന വയറിനോട് വേദമോതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരുടെ പട്ടയ പ്രശ്നം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത പ്രശ്നം, ഇതൊക്കെ അദ്ദേഹം തന്നെ ജോസഫ് സാറിനോട് ഞാൻ പറയും, പിതാവിനെ അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. പക്ഷേ സ്നേഹപൂർവം അദ്ദേഹം ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. സുസ്മേരവതനായ പിതാവ്, എല്ലാവരുടെ സ്നേഹം, എല്ലാവരെയും തുല്യമായി കാണുന്നു. സഭയുടെ യഥാർത്ഥ വക്താവായി, കാരുണ്യമുള്ള ഒരു പിതാവായി, എല്ലാവരെയും സ്നേഹിക്കുന്നൊരു പിതാവായി. അദ്ദേഹം നിർഭയനായിരുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ വാഗ്ദാനമുള്ളത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. ഈ പിതാവ് നിർഭയനായിരുന്നു. ആരോയും ഭയ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും, സ്നേഹപൂർവം പറയും. അങ്ങനെ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഈ ഇടുക്കിയെയും ഇടുക്കി രൂപതയെയും എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന അഭിവന്ദ്യ പിതാവ്, നാലഞ്ചേരി പിതാവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ലോകപൗരനായിട്ടാണ് സംസാരിച്ച്, സഭയുടെ ആളായിട്ട് മാത്രമല്ല. ഈ കോവിഡിനെ നേരിടാൻ, കോവിഡിന് പോലും നല്ല വശമുണ്ട്. കാർബൺ എമിഷൻ പോയിരിക്കുന്നു. പ്രകൃതി കുറേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. അതും ദൈവത്തിൻ്റെ തന്നെ ഒരു ദാനമായിരിക്കും, അവർ പ്രളയത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള. അതുകൊണ്ട് കോവിഡിൽ നിന്ന് നമ്മൾ ഏറ്റവും വിമുക്തരാകട്ടെ. ഇതിൽ ചെയ്ത ഭാരത ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്, ഒരു സംശയമില്ല. അമേരിക്കയിൽ 70,000 പേര് മരിച്ചപ്പോൾ ഇന്ത്യയിൽ 1,000 പേരെ മരിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമുക്ക് സമാശ്വസിക്കാനില്ല. ഇവിടുത്തെ ചില ചില്ലറ അസൗകര്യങ്ങളുണ്ടായെങ്കിലും ആ പൊതു താല്പര്യം മാനിച്ച് ഇവിടെയുള്ള ജനങ്ങളെല്ലാം സംയമനം പാലിച്ച് സഹകരിച്ചു. അനുകഴിക്കട്ടെ പിതാവിൻ്റെ
ഭൗതിക ശരീരം കാണാൻ ആഗ്രഹമുള്ള ഇഷ്ടമേറെ ആളുണ്ടല്ലോ, കഴിഞ്ഞില്ല. എങ്കിലും പിതാവിൻ്റെ ലാളിത്യം ലളിതമായിരിക്കണം സംസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, നടന്നു. അദ്ദേഹത്തിന് ദൈവം നിത്യസമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഇടുക്കിയുടെ പ്രിയപ്പെട്ടവനായി തീർന്ന എം പി ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇന്നലെ രാവിലെ മുതൽ പ്രിയപ്പെട്ട എം പി പിതാവിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഉണ്ടായിരുന്നതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എം പിയെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. അഭിവന്യ കർദിനാൽ ആലഞ്ചേരി പിതാവ്, അഭിവന്യ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ്, അഭിവന്യ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ജനനേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഒരു ജനതയെ ആകെ ത്രസിപ്പിച്ച വിപ്ലവ പുരുഷൻ.
Thank you.